ഹായ് ഫ്രണ്ട്സ്, അബു അരീക്കോടാണ്. വളരെ രസകരമായിട്ട് ചില കാര്യങ്ങൾ പറയാമെന്ന് ആലോചിക്കുന്നു. നമുക്കറിയാം, നിദാ ഫാത്തിമ അടിപൊളിയാണ്, മഹാസംഭവമാണ്, അതിഗംഭീരമാണ്. മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന, കൈകൾ ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്ന ഇതുപോലുള്ള ഒരുപാട് പെൺകുട്ടികൾ നാടിനകത്ത് വളർന്നു വരട്ടെ, നിദാ ഫാത്തിമ അതിഗംഭീരമാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ എഴുതിയതും വീഡിയോ ആയിട്ട് പലരും പറയുന്നതും ഒക്കെ കേട്ടു കണ്ടു. എല്ലാം ഭയങ്കര രസകരമായിട്ടുണ്ട്, വളരെ സന്തോഷം തോന്നുന്നു അത് കാണുന്ന സമയത്ത്. ആ എഴുത്തുകൾ വായിക്കുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു. എന്തായാലും ഞാനൊരു കാര്യം പറയാം, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാധനമുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വീട്ടിലിരുന്ന് തള്ളി മറിക്കുമ്പോഴും വീട്ടിലിരുന്ന് ഇതിനെക്കുറിച്ചൊക്കെ വല്ലാണ്ട് സംസാരിക്കുമ്പോഴും നമ്മുടെയൊക്കെ വീടുകൾക്കകത്ത് നിദാ ഫാത്തിമമാരുടെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നിദാ ഫാത്തിമ അടിപൊളിയാണ്, അതിൽ പ്രശ്നമൊന്നുമില്ല. നിദാ ഫാത്തിമ അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് വരും, അതിൽ സംശയമൊന്നുമില്ല. അത് അവൾ തന്നെ സെറ്റ് ചെയ്ത് കൊണ്ടുവരും. അതിനൊന്നും അവൾക്ക് അതിനുള്ള കഴിവും തൻ്റെ ഇടവും പ്രാപ്തിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അവൾ അതിനനുസരിച്ച് അത് സെറ്റ് ചെയ്തിട്ട് വരും, അതിലൊന്നും ആരും പേടിക്കൊന്നും വേണ്ട. പക്ഷേ നമ്മുടെയൊക്കെ വീടിനകത്ത് നിദാ ഫാത്തിമമാരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? ഇതിനു മുമ്പൊക്കെ ഇവിടെ ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ തൻ്റെ ഇടത്തോടു കൂടി കാര്യങ്ങൾ സംസാരിക്കാനും സമൂഹത്തോട് വെട്ടി തുറന്ന് കാര്യങ്ങൾ പറയാനും ആർജവം കാണിച്ചപ്പോൾ അവരെയൊക്കെ വേശ്യകളാക്കി മാറ്റിയ ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം എന്നുള്ളതാണ്. അതിൽ ഒരു ഞാൻ എല്ലാവരും ഇല്ലട്ടോ പറയണേ, ഒരു വിഭാഗം ആളുകൾ, അത്രേ ഞാൻ പറയുന്നുള്ളൂ, എല്ലാവരും അല്ല, പൊതുവായിട്ട് ഒരു കാര്യം പറയുന്നു എന്ന് മാത്രം. അങ്ങനെയാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. നമ്മുടെയൊക്കെ വീടിനകത്ത് നിദാ ഫാത്തിമമാരതുപോലെ മുദ്രാവാക്യം വിളിക്കാൻ നിങ്ങൾ റോട്ടിലേക്ക് ഇറക്കൂ, അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വീടിനകത്ത് നിദാ ഫാത്തിമമാരെ ഇതുപോലൊരു വിഷയത്തിനകത്ത് പ്രതികരിക്കാൻ, ചാനൽ ചർച്ചകളിൽ കൊണ്ടിരുത്താൻ, അവരെ സംസാരിപ്പിക്കാൻ, അവർ ഈ സമൂഹത്തിലെ തെരുവുകളിൽ ഇറങ്ങിക്കൊണ്ട് പ്രതിഷേധത്തിന്റെ വേറിട്ട മുഖങ്ങളിൽ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ അവരെയൊക്കെ നിങ്ങൾ അനുവദിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇവൻ നിങ്ങൾ അവരെയൊക്കെ ഇങ്ങനെ പിന്നെ റോട്ടിലോട്ട് ഇറക്കാൻ പോലും മടിക്കുന്ന ആളുകളാണ് അല്ലെ? അങ്ങാടിക്ക് ഇറങ്ങാൻ പാടില്ല, കെട്ടിയിട്ട് വീടിനകത്തൊരു ഭാഗത്ത് ഇരുത്തണം എന്നുള്ള ചിന്തയുള്ള ആളുകളാണ് ഇപ്പം ചെയ്യുന്നത്. നിദാ ഫാത്തിമയെ കുറിച്ച് വല്ലാണ്ട് ദോഷം കൊണ്ട് സംസാരിക്കുന്നത് വളരെ ആവേശത്തോടു കൂടി സംസാരിക്കും. എന്തായാലും അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. പക്ഷേ നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ട ഒരു സാധനം, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മുടെയൊക്കെ വീടിനകത്തെ നിദാ ഫാത്തിമമാരുടെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. മനസ്സിലായോ? ഇതിനു മുമ്പും നമ്മുടെ കേരളത്തിനകത്ത് ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടേ ഉള്ളൂ, പലരും അവരെയൊക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടേ ഉള്ളൂ. ഒരു വിഭാഗം ആളുകൾ അവരെയൊക്കെ അങ്ങനെ മോശമാക്കി ചിത്രീകരിച്ചിട്ടേ ഉള്ളൂ, അതെല്ലാം നിങ്ങൾക്ക് പറയാൻ പറ്റും. അവരും ഇതുപോലെ തന്നെയാണ്, മുഷ്ടി ചുരുട്ടിയവരാണ്. അവരും മറ്റെന്തെങ്കിലും ഒരു വിഷയത്തിന്റെ ഭാഗമായിട്ട് പ്രതിഷേധിച്ചവരാണ്, തൻ്റെ ഇടത്തോടു കൂടി കാര്യങ്ങൾ തുറന്നു പറഞ്ഞവരാണ്. അവരെയൊക്കെ നമ്മളിങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, വേശ്യകളാക്കിയിട്ടുണ്ട്, അനാവശ്യമായിട്ട് അവരെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമണം നടത്തിയിട്ടുണ്ട് പലരും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അതിനകത്ത് നിദാ ഫാത്തിമയുടെ കാര്യത്തിൽ കുറച്ചും കൂടെ ഭേദപ്പെട്ട ഒരു സാധനം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ്. അത് ആ ഒരു സംഭവത്തിന്റെ വൈകാരിക സാധനത്തിന്റെയും കൂടെ ഭാഗമായിട്ട് വന്നതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മുടെയൊക്കെ വീട്ടിലെ നിദാ ഫാത്തിമമാരുടെ അവസ്ഥ എന്താണ്, അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും. നിദാ ഫാത്തിമക്ക് മാത്രമൊന്നല്ല നടക്കുക, അങ്ങനെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക്, ആയിരക്കണക്കിന് നിദാ ഫാത്തിമമാരുണ്ട് നമ്മുടെ നാടിനകത്ത്. അവരെയൊക്കെ ഇവിടെ ഉയർത്തി കൊണ്ടുവന്നുകൊണ്ട് ഈ സമൂഹത്തിനകത്ത് അവരെയൊക്കെ ഒരു എന്താ പറയുക, ഈ പ്ലാറ്റ്ഫോമിൽ സമൂഹത്തിനകത്ത് അവരുടെയൊക്കെ പ്രതിഷേധങ്ങളും അവരുടെയൊക്കെ പിന്നെ തൻ്റെ ഇടത്തോടെ അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ അനുവദിക്കേണ്ടത് ആരാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? നിദാ ഫാത്തിമയെ കുറിച്ച് തള്ളി മറിക്കുമ്പോൾ നമ്മുടെയൊക്കെ വീടിനകത്ത് നിദാ ഫാത്തിമമാരുടെ അവസ്ഥ എന്താണ്, ഇത്രേ ഉള്ളൂ, വേറെ സംഭവമൊന്നുമില്ല. ഇതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കൂടെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമില്ല. അപ്പൊ എന്തായാലും നമ്മൾ മനസ്സിലാക്കുക, മനസ്സിലായോ? വേറെ പ്രശ്നമൊന്നുമില്ല. നിദാ ഫാത്തിമ അടിപൊളിയാണ്, ഗംഭീരാണ്, അതിമാരകാണ്, അതിലൊന്നും പ്രശ്നമല്ല. ഓൾ അടിപൊളിയായിട്ട് വരും എന്ന് നമുക്ക് വിശ്വസിക്കാൻ വരട്ടെ, അതാണ് ആഗ്രഹം. അപ്പൊ അതുപോലെ ആയിരക്കണക്കിന് നിദാ ഫാത്തിമമാരുണ്ട് ഇവൻ എൻ്റെ വീട്ടിലും നിങ്ങളുടെയൊക്കെ വീട്ടിലും. അവരുടെയൊക്കെ സ്ഥിതി എന്താണ്, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അത് നിദാ ഫാത്തിമക്ക് മാത്രമൊന്നുമല്ല ഇങ്ങനെ മുഷ്ടിച്ചു കിട്ടാൻ കഴിയുക, നമ്മുടെയൊക്കെ വീടിനകത്ത് നിദാ ഫാത്തിമമാർക്കും കഴിയും. അവരെന്തുകൊണ്ട് അവർക്ക് അതിന് സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടാതെ പോകുന്നു എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അത് നിങ്ങൾ മനസ്സിലാക്കി പോയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഞാൻ നിങ്ങളെ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതെന്നല്ലോ, നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. മനസ്സിലായോ? കുറച്ചൊക്കെ നമ്മുടെ മനസ്സിനോടെങ്കിലും നമുക്കൊരു ഇത് വേണ്ടേ, നമ്മളെ മനസ്സിനെ വെറുതെ നമ്മൾ പറഞ്ഞു പറ്റിച്ചിട്ട് കാര്യമല്ലല്ലോ. നിദാ ഫാത്തിമ അടിപൊളിയാന്ന് പറയുമ്പോൾ എന്റെ വീട്ടിലെ നിദാ ഫാത്തിമക്ക് മുദ്രാവാക്യം വിളിക്കാൻ പറ്റൂല എന്ന് ചിന്തിച്ചിട്ട് വേറെ ഏതൊരു നിദാ ഫാത്തിമ അടിപൊളിയാന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്ന് നമ്മൾ സ്വയം നമ്മുടെ മനസ്സിനോടൊന്ന് ചോദിച്ചാൽ മതി. മനസ്സിലായോ? അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.